जेर्णलिस्ट प्रधानमंत्री नरेंद्र मोदी और कहव कणाज्यकोपयी मणिपूर् संघर्ष बंधप राहुल गांधी उल्पय प्रतिपक्ष एम पिमा प्रधानमंत्री नरेंद्र मोदी एड़ भिटिक विधति परामर्शन नमुक ओर्म अंद प्रधानमंत्री नरेंद्र मोदी और इलिच चिरीोड़कूरी राज्योड़ पर या वी अधिकार वरू राज्यम पुरगति कुद अगर पर मणिपूर् विषयते क्यों अवड़े एंणाम मटक प्रस्ताव और इलिच चिरी चिच अब राज्य ऐटों प्रधानपेट संस्थान कती बीजेपी भर बीजेपी मुख्यमंत्री और चुकंजा कहल आ संस्थान जन वो केन्द्र सरकार इटपल अनिवार्यूर स्वर पर प्रतिपक्ष सरकारी कहवे रूक्ष विमर्शिके चिरी चिरी कुलबंधवी क्यों पार्लमें गीर्वाणमी मेनि निका नमें प्रधानमंत्री श्रमित निर्भाग्यवशा पर बीजेपी केन्द्र पर प्रतिपक्षमे जिहाद सुडापे पेड़ मणिपूरी एंतमें मोदीजी की अ मोदीजी और क्यों तीरानी एंपा चंगाति मणिपूरी चोदा और चुकं कई आत्मरोषत पर कम इन वन वार्त मणिपूरी अवे संघर्ष मूनु पेरकूरी कोशीय मध्यम वाली आशंकयोड़ी ऋपन कम पार्लमेंट सीसम कहिया पार्लमेंट ऐटों प्रधानमंत्री चर्चा विषय मणिपूर् विषय अड़ियंर प्रमेय नोटीस आ मणिपूर् विषय चर्चा की प्रतिपक्ष अतिरूक्ष विमर्शन उन्नचु वन संस्थान एम पिमा प्रधानमंत्री नरेंद्र मोदी बीजेपी कड़ाक्रमितु अर चिरीोड़कूरी एनम मटी संसा प्रधानमंत्री नरेंद्र मोदी और मसम पीड़ब मणिपूर् कौर दिवस ठेटिका नमें राज्य संस्थान ई विधति कती केंद्र सरकार वाई विरल मिटा नील इत नज्यवे वेणमें आवर्तीकूटे संशय आशंक शक्त प्रत्येक अड़ लोकसभा तेरे मोड़ी ई राज्य पल अनिष्ट संभव पलर पल विधत मल्द्रम नमुक मिलु इतने पलिड संघर्ष पल संस्थान पल विधत संघर्ष ऋपतु अति विधत संभव अदायसल नालामे संस्थान नि अवड़ कलापू संघर्ष चेरी अक्रम संभव इंटरनेट रद्द विवर पलपे वैक प्रधानमंत्री नरेंद्र मोदी पर अवे सामधान साधी उपा अलग आ रील यामेंटर चुक चुनाबरिया तंग प्रवृति तेईक विधतपी मणिपूर संभव ऐटों वार्ता मणिपूरी इति मूं एम एल अब बीजेपी एम एल उल्पे केन्द्र सरकार मेल सर्द चल विधति मोटा तीन अंद्र सरकार इतवे इटपल फलप्राप्ति बीजेपी भर संस्थान सरकार कई साचर्य इन ऐसा शरीयको ഒന്നിച്ച് പ്രമേയം പാസാക്കുന്നത് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ബിജെപി എംഎൽഎമാർ ഉൾപ്പെടെ പോകുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് ബിജെപി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് ആ പാളയത്തിൽ പെട്ടവർ പോലും തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഇതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നു നാഗാലാൻഡിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ നാഗാലാൻഡിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ സർക്കാർ പ്രമേയം പാസാക്കാൻ പോകുന്നു എന്നാണ് അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കാവി പുതപ്പിച്ചു ഇതിനി രാജ്യത്തെ മുഴുവൻ പുതപ്പിക്കും എന്ന് പറഞ്ഞ ബിജെപിക്ക് കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ ജനതയോട് ഇനി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ചെന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം
തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അവർക്ക് രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസിനുമുള്ള വിശ്വാസം വളരെ വലുതാണ്. രാഹുൽ ഗാന്ധി അന്ന് അവിടെ പോയി ആശ്വസിപ്പിച്ചു. അതിനുശേഷം പാർലമെന്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രത്യേക ചർച്ചയായി വിഷയം ഉന്നയിച്ചു കൊണ്ടുവന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് വാ തുറക്കാതിരുന്നിട്ട് തുറപ്പിച്ചു. അങ്ങനെയുള്ള പല നീക്കങ്ങളും പ്രതിപക്ഷം നടത്തുമ്പോൾ ഇവിടെ ഇടപെടേണ്ട ആളുകൾ, അതായത് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് ബി ജെ പി, കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ബി ജെ പി, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത ഒരു സംഭവം തന്നെയാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ചേരിതിരിഞ്ഞ് ജാതി പറഞ്ഞ് വർഗം പറഞ്ഞ് ഏറ്റുമുട്ടുകയാണ്. ഇത് ഒരിക്കലും ഒരു മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ അനുവദിച്ചുകൂടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘർഷം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് അതിന് ശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 സമ്മേളനത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു G20ക്ക്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയരുന്ന സമയമാണിത്. അതേ സമയത്ത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനം നിന്ന് കത്തുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് ഈ സംഘർഷം അധികം വൈകാതെ പിടിച്ചു നിർത്താൻ കേന്ദ്രത്തിന് കഴിയുമെന്നായിരുന്നു. കാരണം വളരെ നിസാരമെന്ന മട്ടിലാണ്, ഇതൊക്കെ എത്ര നമ്മൾ കണ്ടതാണെന്ന മട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്ക് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പൊ എന്താ കാര്യം മനസ്സിലാകുന്നത്, മുഴുവൻ കൈവിട്ടു പോവുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമ്പോൾ കൈയും കെട്ടിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, ഒരു പ്രധാനമന്ത്രി, ഈ മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ കുറിച്ച് ഓർത്ത് അഹങ്കരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ഒരുപാട് കാര്യങ്ങൾ, അത് എന്റെ ഭരണത്തിന് കീഴിലാണെന്ന മട്ടിൽ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നതാണെന്ന മട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഭാവനയാണെന്ന മട്ടിൽ ബി ജെ പിയും മോദിയും ഒക്കെ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നോക്കുക, ഒരു വലിയ പ്രശ്നം നടന്നിട്ട് അതിന് എവിടെയും ഒരു അവസാനം ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യും, എന്തായിരിക്കും അവസ്ഥ? അതും ജാതി പറഞ്ഞാണ്, വിഭാഗങ്ങൾ, വിഭാഗീയതയൊക്കെയാണ് അവിടെ വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഇത് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതൊക്കെ സംഭവങ്ങൾ വന്നാൽ എന്തു ചെയ്യാനാണ് കേന്ദ്രം? ഞാൻ ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ നേരിട്ട് അദ്ദേഹം ഇടപെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ സാഹചര്യം കടന്നുപോയിരിക്കുന്നു. എന്നും കൊലപാതക വാർത്തകൾ, സംഘർഷ വാർത്തകൾ റിപ്പീറ്റ് അടിച്ച് വരികയാണ് മണിപ്പൂരിൽ നിന്ന്. അപ്പോ ഒരു സംസ്ഥാനത്തെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്ത, അത് ഇടപെട്ട് തീർക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി പിന്നെ എങ്ങനെയാണ് അഹങ്കരിക്കുന്നത്, ഞാൻ മൂന്നാമതും വരും, ഈ രാജ്യം ഈ വലിയ പുരോഗതിയിലേക്ക് പോകുമെന്നൊക്കെ എന്ത് കോൺഫിഡൻസിലാണ് അദ്ദേഹം പറയുന്നത്? എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവുകേട് മണിപ്പൂർ വിഷയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ശരിയായില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അവിടെ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ.